Hello friends, welcome back to my channel. Ippa nammal kore aayile video okke cheedittu ippa lockdown samaya ayadukondenne purathu poi kaikkya annu parannathu nadakkunna kaaryalla. Appol nammal restaurant lokke poi kaikkaralla chicken popcorn de adhe taste ilum valare eluppathilum namukku veettil engane thayaaraaki edukkam ennalla oru kunju video aayittana njan ningade munnil ettittullathu. Appo idundakkanayitte onion powder garlic powder inde onnu aavashyamilla nammade veettilla items enna madhi. ഇതേപോലെ ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് മോരും ഒരു അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ടാണ് ഇത് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പുറത്തേക്ക് എടുത്ത് ഒരു അരിപ്പയിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഇതിലെ വെള്ളൊക്കെ വാർന്നതിന് ശേഷം ഈ ചിക്കൻ മറ്റൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതക്കിയത് ഒരു ടേബിൾ സ്പൂൺ സുരുക്ക 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക സോസുകളിൽ തന്നെ ഉപ്പുണ്ട് അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക ഒരു അര ഗ്ലാസ് പാലും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി പേസ്റ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഓനിയൻ പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണം ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ പുറത്തേക്ക് എടുക്കുമല്ലോ അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ട് കപ്പ് മൈദ ഒരല്പം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ഈ പൊടിയിൽ ചേർക്കാവുന്നതാണ് അങ്ങനെ ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിൽ നിന്നും ഓരോ ചിക്കൻ പീസ് എടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഓരോന്നായി ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ചിക്കനെ അധികം കൈവച്ച് ഞെവിടരുത് ജസ്റ്റ് ഒന്നൊരു കോട്ടിങ് കൊടുക്കുക എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം തയ്യാറാക്കിയെടുക്കുക എല്ലാം ഒരുമിച്ച് തയ്യാറാക്കരുത് അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ ഇനി ഇതിനെ ചെയ്യേണ്ടത് തണുത്ത വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ എടുക്കുക എന്നിട്ട് വീണ്ടും ആ ഒരു പൊടിയിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കുക കൈവച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടും അങ്ങനെയെല്ലാം നമ്മൾ ബാക്കിയുള്ള ഫസ്റ്റ് കോട്ടിങ് ചെയ്തതെല്ലാം ഇതേപോലെ സെക്കൻഡ് കോട്ടിങ് കൂടെ ചെയ്തെടുക്കുക എന്നിട്ട് ഓരോ ചിക്കൻ പീസും ഈ ഒരു ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും പക്ഷെ ഉള്ള വേവ് ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എപ്പോഴും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ടപാട് നല്ല സ്ട്രോങ്ങിൽ ഒന്ന് ഇളക്കി കൊടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചിക്കൻ അധികം തൊടാതായിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിതിനെ വറുത്ത് കോരാം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ഇനി നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചിക്കൻ പോപ്കോൺ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പൊടി ഒന്ന് നമ്മൾ അരിച്ചെടുക്കണം ഇതേപോലെ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി അരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കട്ടകൾ കിട്ടും ഈ കട്ടകൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഓരോ ബാച്ച് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ പൊടി അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഇപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം